നമസ്കാരം നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരു കോടതി ഒരു വിചിത്രമായ ഒരു വിധി വന്നിരിക്കുകയാണല്ലോ സിവിക് ചന്ദ്രന്റെ കേസിൽ ഈ സിവിക് ചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി കഥാകാരനാണ് പിന്നെ കവിയാണ് അദ്ദേഹം കവിയാണ് സാമൂഹിക പ്രവർത്തകനാണ് ദളിത് ആക്ടിവിസ്റ്റാണ് ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തിനെതിരെയുള്ളത് മീറ്റു ആണോ അതോ പീഡനാരോപണമാണോ പീഡന പരാതിയാണ് പീഡന പരാതിയാണ് അപ്പോൾ ചെന്നപ്പോൾ കോടതി ഒരു പരാമർശം നടത്തിയിരിക്കുന്നതായിട്ട് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നു പ്രകോപനപരമായിട്ടുള്ള വസ്ത്രമായിരുന്നു അവർ ധരിച്ചത് അതുകൊണ്ടാണ് അത്ര പീഡിപ്പിക്കേണ്ടി വന്നതെന്ന് അതിലൊരു ഒരു ശരികേടില്ലേ യഥാർത്ഥത്തിൽ കോടതി ഇങ്ങനെ പറഞ്ഞതാണോ അതോ അല്ല നമ്മൾ വിശദമായ കോടതി വിധിയിലേക്ക് നമ്മൾ ഇനി കടക്കേണ്ടിയിരുന്നു പക്ഷേ മാധ്യമങ്ങൾ ഈ പറയുന്ന അതായത് ഈ കാരണം പറയുന്ന വിധിയുടെ ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ പറയുന്നത് ഈ സമയത്ത് പരാതിക്കാരിയുടെ വസ്ത്രം അങ്ങേറ്റം പ്രകോപനപരമായിരുന്നു അല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രകോപനപരമായിട്ടുള്ള വസ്ത്രം അതിനൊരു നിർവചനം കോടതി പറയേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് പക്ഷെ ആപേക്ഷികമായ കാര്യങ്ങളാണ് അത് ഇപ്പം ഒരാൾക്ക് ഇന്ന രീതിയിൽ തോന്നുന്നത് മറ്റൊരാൾക്ക് അതെ മറ്റൊരു രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ അത് നിർവചിക്കുക വളരെയധികം പ്രയാസമാണ് അപ്പൊ എങ്ങനെയാണ് പ്രകോപനപരമായ വസ്ത്രം എന്ന് പറയാൻ പറ്റുക അത് പലരും ഇപ്പൊ നമ്മുടെ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്ന ഉടനെ മാധ്യമങ്ങളെല്ലാം ഇത് അവതരിപ്പിച്ചത് സ്ത്രീകൾ പ്രകോപനപരമായ വസ്ത്രം ധരിക്കുന്നു അതാണ് ബലാത്സംഗത്തിന് അല്ലെങ്കിൽ പീഡനത്തിന് കാരണമായത് അല്ല ഇതേ സംഗതി അതെ ഗോവിന്ദചാമിക്ക് ബാധകമാണോ അല്ല അങ്ങനെയല്ല ഇത് നമ്മൾ രണ്ടും രണ്ട് കേസായിട്ട് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പ്രകോപന ഇത് ഒരു പരിധിവരെ പൊതുജനം ഇത് തെറ്റിദ്ധരിക്കുകയാണ് എന്ന് തോന്നുന്നു ഇതിനൊരു മറുവശം കൂടിയുണ്ട് അതായത് പൊതുസ്ഥലങ്ങളിലെ അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ധരിക്കുന്ന വസ്ത്രധാരണ രീതിയെക്കുറിച്ചേ അല്ല കോടതി ഇവിടെ പറയുന്നത് കോടതി അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടു പേർ ഒരാണും ഒരു പെണ്ണും ഒരു അവരുടേതായ സ്വകാര്യ സ്ഥലത്ത് ഇരിക്കുന്നു അവിടെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ യുവതി ധരിച്ചിരുന്ന വസ്ത്രം അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നു എന്നായിരിക്കാം ഒരുപക്ഷെ കോടതി ഉദ്ദേശിച്ചത് അത് ഒരുപക്ഷെ അതൊരു ഇൻവിറ്റേഷൻ നമ്മളെപ്പോഴും ഒരു പീഡന പരാതി കോടതി പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഭാഗത്ത് അതായത് ഒരു കൺസെൻറ്റിൻ്റെ അംശമുണ്ടോ എന്ന് കോടതി എപ്പോഴും പരിഗണിക്കാറുണ്ട് അനുമതിയുണ്ടോ അനുമതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും വർഷങ്ങൾ കഴിഞ്ഞുള്ള ഇപ്പൊ ഈ കേസിൽ സിവിക് ചന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടര വർഷത്തിന് ശേഷം വരുന്ന പരാതി ആ പരാതികൾ രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് അത്ര ആ സ്ത്രീക്ക് തോന്നിയത് പീഡനമായിരുന്നു അതെ തീർച്ചയായും അല്ല അങ്ങനെയുള്ള ജനുവിൻ കേസുകളുമുണ്ട് എല്ലാം ഒരു സാധാരണമായി അല്ലെങ്കിൽ ഒരു അളവ് പോലിൽ അളന്നെടുക്കാൻ പറ്റുന്ന തീർച്ചയായും ചിലപ്പോ അങ്ങേയറ്റത്തെ പീഡനം അത് പെൺകുട്ടിയുടെയും കുടുംബത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി വർഷങ്ങളോളം മറച്ചു വെക്കപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇത്തരം ചില കേസുകളൊക്കെ വരുമ്പോഴേ ഈ യഥാർത്ഥത്തിൽ നീതി വേണ്ടവർക്ക് പോലും അവരെ പോലും ജനങ്ങൾ ഈ ഒരു ത്രാസിലിട്ട് തൂക്കിപ്പോയി കളയത്തില്ലേ ഇപ്പം വിജയബാബുന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് അതെ നമുക്കിപ്പം സിവിക് ചന്ദ്രൻ എന്നൊരു വ്യക്തിയെ നമുക്ക് അവിടെ നിന്ന് മാറ്റാം അത് അദ്ദേഹത്തിന്റെ നിലപാടുകളോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെയ്തികളോടോ നമുക്ക് ന്യായീകരിക്കേണ്ടതോ അദ്ദേഹത്തിന്റെ ഈ ഒരു സംഗതിയെ പറ്റി അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ നിലാവൃത്തം എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് അത് നിലാവൃത്തം ഈ കവികള് ഇത് കഥാകാരന്മാര് ഇവരുടെയൊക്കെ പരിപാടിയാണ് സായാഹ്ന സമയത്ത് നിലാവുള്ള സ്ഥലത്ത് പോയിരിക്കുക പിന്നെ കഥയായി പാട്ടായി കവിതയായി അങ്ങനെ അങ്ങനെ പോകും പിന്നീട് പിൽക്കാലത്ത് അത് മീറ്റുവായി പീഡനമായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതാണ് സംഗതി ഇപ്പം ഇവിടെ അറിയേണ്ട കാര്യം ഇത് ഒരുപക്ഷെ പൊതുജനങ്ങൾക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം കോടതി ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷന് പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ എന്താണ് വസ്ത്രധാരണം ഒരു സ്ത്രീ അത് അടിവസ്ത്രം മാത്രം ഇട്ടതാണോ അതോ അർത്ഥനഗ്നിയായിട്ടാണോ അതോ ഒന്നുമില്ലാതാണോ അതോ ഇനി പറഞ്ഞിട്ടതാണോ ഈ നാല് രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടാലും നാല് തരത്തിൽ പ്രകോപനം ഉണ്ടാവാം പക്ഷെ ആ പ്രകോപനം ഉണ്ടായി എന്ന കാരണം കൊണ്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക എന്നത് ഒരു കാരണമൊന്നുമല്ലല്ലോ അല്ല ഒരിക്കലും അല്ല കാരണം അതല്ല പക്ഷെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൺസെന്റിന്റെ സൂചനകളാണ് കോടതി അവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട കേസ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസ് അതൊരു പക്ഷേ നമ്മളിവിടെ പച്ചയായി പറയുന്നത് ഒരു ഒരു പരിധിവരെ നമുക്ക് കേരളത്തിലെ അല്ല അത് മാത്രമല്ല ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസിൽ വിധി വന്നപ്പോ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി അതെ എന്തുകൊണ്ടാണ് ഈ ബിഷപ്പിനെ വെറുതെ വിട്ടത് പക്ഷേ അവിടെയും നിയമം നോക്കുന്നത് അദ്ദേഹം ഒരു ബിഷപ്പ് ആണ് എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ഒരു പൗരനായി ബിഷപ്പിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നില്ല എന്നുള്ളത് പള്ളിയുടെ നിയമം അതെ തീർച്ചയായിട്ടും കോടതിക്ക് മുന്നിൽ
അനുമതി ഉണ്ടെങ്കിൽ അവിടെയും ശാരീരികമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല, അതറിയില്ല. പക്ഷേ അല്ല, കോടതിയിലുണ്ട്, കോടതി വിധിയിലുണ്ട്. ശാരീരികമായിട്ടുള്ള പീഡനം അല്ല അവിടെ നടന്നത്. എന്നാലും അവിടെ അനുമതി ഉണ്ടോ ഇല്ലയോ എന്നതാണ്, അനുമതി ഉണ്ടായിരുന്നോ ഇല്ലയോ പിന്നീട് ഇത് പ്രയോജനപ്പെടുത്തുന്നതാണ്, അതാണ് കോടതി പരിഗണിക്കുന്നത്. സിവിക് ചന്ദ്രന്റെ കേസിൽ അനുമതി ഉണ്ടായിരുന്നു എന്നാണ് കോടതി പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആകാം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം അതാണ് പറയുന്നത്, കാരണം പൊതുവിലുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചേ അല്ല ഈ കോടതി പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ വ്യാഖ്യാനിക്കും പോലെ ആ ഒരു വസ്ത്രധാരണത്തെ കുറിച്ചല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ ഒരു സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു അത് ഞാൻ അതാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത് എന്നൊരിക്കലും അർത്ഥമാക്കുന്നില്ല. പക്ഷെ ഒരു സ്ത്രീയും പുരുഷനും, ഒരു സ്ത്രീ ഒരു പുരുഷന് അല്ലെങ്കിൽ അവളുടെ അനുമതിയോടെ അല്ലെങ്കിൽ ഗസ്റ്റ് എന്നുള്ള നിലയിൽ ഒരാളുടെ ഫ്ലാറ്റിലെത്തുന്നു അല്ലെങ്കിൽ വീട്ടിലെത്തുന്നു. അയാളെ സൽക്കരിച്ച ശേഷം ഈ യുവതി അകത്തേക്ക് പോകുന്നു, വളരെ പ്രകോപനപരമായ വസ്ത്രം ധരിച്ച് തിരിച്ചെത്തുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ഇൻവിറ്റേഷൻ, ഇൻവിറ്റേഷൻ ഒരു പക്ഷേ പുരുഷൻ കണക്കിൽ. അങ്ങനെ ഈ സിവി ചന്ദ്രൻ എടുത്തു പുള്ളി, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഈ ഒരു രീതിയിലാണ് കോടതി വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്നത്. അല്ലാതെ ഇന്ന വസ്ത്രം ധരിച്ചാൽ പ്രകോപനപരമാണ്, ഇന്ന വസ്ത്രം ധരിച്ചാൽ പ്രകോപനപരമല്ല എന്ന രീതിയിലല്ല കോടതി പറയുന്നത്. സ്ത്രീകളുടെ പൊതുവായ വസ്ത്രധാരണ രീതിയെക്കുറിച്ചും മോഡേൺ വസ്ത്രധാരണ രീതിയെക്കുറിച്ചുമല്ല ഒരു പക്ഷേ കോടതി പറയുന്നത്. പക്ഷേ ഇതിൽ അതായത് ഈ പ്രതി എന്ന് പ്രതി ചേർക്കപ്പെട്ട ആളെ വശി അല്ലെങ്കിൽ ക്ഷണിക്കുന്ന രീതി, പ്രകോപനമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ക്ഷണിക്കുന്ന രീതിയിൽ ഒരു അനുമതി നൽകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഒരു പക്ഷേ ശക്തമായ ചിത്രങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. ശക്തമായ തെളിവുകൾ ഒരു പക്ഷേ കോടതിയിൽ പ്രതിഭാവം ചിത്രങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കോടതി കണ്ടുകാണും. അതായിരിക്കാം ഒരു പക്ഷേ ഈ കോടതിയുടെ കോടതി വിധിയുടെ പുറകിലുള്ളത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം. അല്ലാതെ നമ്മൾ വസ്തുതകൾ അറിയാതെ കോടതിയെ അടച്ചധിക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇപ്പോ ഈ കേരളത്തിലെ കോടതി വിധി ആയതുകൊണ്ടാണ്, അതെ അതാണ് ഞാൻ പറയാൻ വന്നത്. കേരളത്തിലെ കോടതി വിധി ആയതുകൊണ്ടാണ്, ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതേപോലൊരു കോടതി പരാമർശവും വാർത്തയും വന്നിരുന്നെങ്കിൽ ഇന്ന് ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം ആ വാർത്തയ്ക്ക് മുകളിൽ കയറിയിരുന്നുണ്ട്, താണ്ഡവ നൃത്തമാടിയ. തീർച്ചയായും നമ്മൾ ചെയ്ത ഇത്രയും സത്യം അവർ അപ്പോസ് ചെയ്യണമെന്നില്ല. ഇതിനുള്ള സാധ്യതകൾ പലതാണ്, പല വശങ്ങളിലൂടെയും സാധ്യതകളുണ്ട്. നമ്മളത് കൂടുതൽ കാത്തിരിക്കണം. അത്തരത്തിലുള്ള നമ്മൾ എന്താണ് നടന്നത് അല്ലെങ്കിൽ നീതി എവിടെയാണ് എന്നൊക്കെ അറിയാനായി നമ്മൾ കൂടുതൽ കാത്തിരിക്കണം, അവധാനതയോടെ പ്രതികരിക്കണം. ശ്രീകുമാർജി, കേരള സമൂഹത്തിന് ഒരു സിനിമ ഇവിടെ ഇറങ്ങുന്നത്, സലിംഗുമാറൊക്കെ ഒരു വക്കീൽ വേഷം അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങും വരെ കേരള സമൂഹം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നല്ല സമയവും അസമയവും ഒക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ ആ സിനിമയിലാണ് ഇത് ഒരു കോടതി രംഗം കാണിക്കുമ്പോഴാണ് അസമയം എന്നൊരു സമയമില്ല. ഏതാണ് അസമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമയം എന്നൊരു സമയമില്ല. അതേപോലെ തന്നെ ഈ സ്ത്രീ പുരുഷനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം എന്നത് പലർക്കും പലതാവാം. ചിലപ്പം വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീയെ കണ്ടാലും ചിലർക്ക് പ്രകോപനം ഉണ്ടാവാം. ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ഒന്നും തോന്നണമെന്നില്ല, അങ്ങനെയും കാണും ആളുകൾ. അപ്പോൾ അതിനൊരു ശരിക്കും പറഞ്ഞാൽ നിർവചനം കൊടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പല പല സന്ദർഭങ്ങളിൽ, ഒന്നിലധികം സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ നിയമം പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിയമപരമായി ഇല്ല എന്ന് ഏത് കോടതിയും പറയുള്ളൂ. കാരണം ഒരു പ്രായപൂർത്തിയായ ഒരു യുവതിയും യുവാവും തമ്മിൽ വിവാഹം കഴിക്കുന്നു. നിയമാനുസൃതം സ്പെഷ്യൽ മാരേജ് ആക്ടിലൂടെ അവർ വിവാഹിതരാകുന്നു. അവിടെ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൾ, ഇപ്പം ആണാ യുവതിയായിട്ട് യുവാവായിക്കോട്ടെ, ആർക്കെങ്കിലും ഒരാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട്, അതിന് തെളിവ് കൊടുത്താൽ പോലും ഒരു പക്ഷേ ഇപ്പോ ഞാനാണ് തീവ്രവാദി എങ്കിൽ എന്നെ മാത്രമേ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിയുകയുള്ളൂ. എൻ്റെ ഞാൻ കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ആ തെറ്റിലേക്ക് കൊണ്ടുവരാൻ കോടതിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം അസാധുവാക്കാൻ കോടതിക്ക് കഴിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അത് സമൂഹത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ നിയമത്തിന്റെ കണ്ണുകളിലൂടെ നമുക്കത് തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, അത് ഒരു വ്യക്തമായ ഒരു കേസാണ്. കോടതി എന്തുകൊണ്ട് അത്തരത്തിൽ വിധി പറഞ്ഞു? ഇവിടെ ഞങ്ങൾ വ്യക്തത വരുത്തുകയാണ്, കോടതിക്ക് മുന്നിൽ ഈ സിവിക് ചന്ദ്രൻ എന്ന വ്യക്തി ഈ അതായത് വാദി ഭാഗത്തിന്റെ ചില ചിത്രങ്ങൾ കാണിച്ചു. ആ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം കോടതിയാണ് ഒരു നിഗമനത്തിലെത്തിയത്, ഇത് തീർച്ചയായിട്ടും പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അങ്ങനെയാണ് അത്ര ഇദ്ദേഹം ഈ ശാരീരികമായിട്ടുള്ള പീഡനമാണോ കൂടുതൽ കടന്നെന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷെ രണ്ടര വർഷത്തിന് ശേഷം ഈ സ്ത്രീ പരാതി കൊണ്ടുകൊടുക്കുന്നു. അപ്പോഴാണ് ഈ സിവി ചന്ദ്രൻ എന്ന വ്യക്തിയെപ്പറ്റി ഇങ്ങനെ അറിയുന്നു. അവസാനം
കേസായി കേസായി ഇപ്പോൾ ഇദ്ദേഹം ഒളിവിൽ പോയി പിന്നീട് ഒടുവിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഈ എന്താ പറയുക ഇപ്പോൾ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമെന്ന് പറയാവുന്ന ഈ ഒരു കാര്യം പറയാം. കേരളത്തിലെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീ പീഡനം എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കേസുകളിലും ഇത്തരം അനുമതിയുടെ ലക്ഷണങ്ങൾ ഉണ്ട്. അതായത് ദീർഘകാലം അവരൊരു റിലേഷൻഷിപ്പിലാവുകയും പിന്നീട് വ്യക്തിപരമായി പരസ്പരം തെറ്റുമ്പോൾ പീഡനാരോപണം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു രീതി മീറ്റു പോലുള്ള പല രീതികളും കേരളത്തിലുള്ള ജെന്യുവിൻ കേസുകൾ ഉണ്ടാകാം. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകൾ കൂടി വരുന്നുണ്ട്. ഇതിൽ നിയമത്തിന്റെ ഭാഗത്തു നിന്നും നിയമനിർമ്മാണത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ എന്താണ് ഭേദഗതി നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചേ മതിയാവും. സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് വരണമെങ്കിൽ, അതായത് സ്ത്രീക്ക് വേണ്ടി അല്ല സ്ത്രീക്ക് നിയമം കൊടുക്കുന്ന പരിഗണന ദുരുപയോഗം ചെയ്യാതിരിക്കും. ചില കേസിലൊക്കെ പുരുഷന്മാരാണ് ഇവിടെ ഇരയാക്കപ്പെടുന്നത് അല്ലേ? തീർച്ചയായും അവരുമായി റിലേഷൻഷിപ്പിലാവുകയും അവർ ഹണി ട്രാപ്പ് പോലുള്ള സംഭവങ്ങളിൽ പെടുത്തുകയും പിന്നീട് പീഡനാരോപണങ്ങൾ പല പലരുടെയും ആത്മഹത്യകളിലും ഹണി ട്രാപ്പുകൾ നയിച്ചിട്ടുണ്ട്. അതൊരു സാമൂഹിക വിപത്തായി തന്നെ അതിനെയും കാണണം. നമ്മൾ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ എന്ന പോലെ ഇത്തരം നിരപരാധി പുരുഷനെന്ന് പോലും പറയുന്നില്ല, നിരപരാധികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. പക്ഷെ സിവിൻ ചന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാത്തിരിക്കാം. കോടതി അതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 74 വയസ്സുകാരനാണ്, അയാൾക്ക് ചില ശാരീരികമായ പരിമിതികളുണ്ട്. ആ വ്യക്തി എങ്ങനെയാണ് 30-കാരിയായ ആരോഗ്യവതിയായ യുവതിയെ ബലം പ്രയോഗിച്ച് കീഴടക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി കോടതിയുടെ മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം ഇത്തരം വിധികൾ വന്നേ പറ്റും. അപ്പം കേട്ട പാടെ കേൾക്കാത്ത പാടെ പതി നേരെ കയറിയിട്ട് കോടതിയെ വിധിയെ നിശിതമായി വിമർശിക്കുകയും അങ്ങനെ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അവിടെ മുൻ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന തെളിവുകൾ വെച്ചിട്ടാണ് അവർ അത് ഇതുതന്നെയാണ് ഫ്രാങ്കോയുടെ കേസിലും സംഭവിച്ചത്, ഇതുതന്നെയാണ് ഇപ്പോൾ സിവിക് ചന്ദ്രന്റെ കേസിലും സംഭവിച്ചത്. വെബ് ഡെസ്ക്.